പ്രായപൂർത്തിയാവാത്തവരുടെ വിവാഹം അധികൃതരെ അറിയിക്കുന്നവർക്ക് 2500 രൂപ പ്രതിഫലം ലഭിക്കും. സാമൂഹിക നീതി വകുപ്പിന്റേതാണ് തീരുമാനം. വനിതാ ശിശുക്ഷേമ സമിതിക്കാണ് ഇതിന്റെ ചുമതല. പ്രായപൂർത്തിയാകാത്തവരുടെ വിവാഹകാര്യം അറിയിക്കുന്ന ഇൻഫോർമർമാരുടെ വിവരങ്ങൾ പുറത്തുവിടില്ലെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. ഈ സാമ്പത്തിക വർഷം മുതലാണ് പ്രതിഫലം നൽകാനുള്ള ഫണ്ട് ആരംഭിക്കുന്നത്. ഈ ഇനത്തിൽ നൽകാൻ 5 ലക്ഷം രൂപ മാറ്റിവെക്കാൻ സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകി കഴിഞ്ഞു. വരും വർഷങ്ങളിൽ ഇതിനായി ഫണ്ട് വകയിരുത്തുമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കി. രാജ്യത്തെ സ്ത്രീകൾക്ക് 18 വയസ്സും പുരുഷന്മാർക്ക് 21 വയസ്സുമാണ് വിവാഹപ്രായം. പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തുന്നതിന് കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് വിവാഹം കഴിച്ച സംഭവങ്ങൾ നിരവധി ഉയർന്നുവരുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ ഈ നടപടി. സംസ്ഥാനത്ത് 14-കാരിയായ ഭാര്യ പ്രസവിച്ച സംഭവം ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ആദിവാസി ഗോത്രത്തിലാണ് സംഭവം നടന്നത്. സംഭവം പുറത്തുവന്നതിന് പിന്നാലെ ആദിവാസി യുവാവിനെതിരെ പോക്സോ കേസെടുക്കുകയും ചെയ്തിരുന്നു. 22-കാരനായ യുവാവിനെതിരെ പോത്തുകൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രായപൂർത്തിയെത്താത്ത യുവതി ഗർഭിണിയായതായി ആശുപത്രി അധികൃതർ പോലീസിനെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രസവത്തിനായി ആദിവാസി കുടുംബം ആദ്യം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് എത്തിയത്. പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആയിട്ടില്ലാത്തതിനാൽ സങ്കീർണത ഉണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കണ്ട് മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയായിരുന്നു. ഇതിനൊപ്പം തന്നെ ആശുപത്രി അധികൃതർ പോലീസിനെയും വിവരം അറിയിക്കുകയും ചെയ്തു. ഇതിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് പെൺകുട്ടി കുഞ്ഞിനു ജന്മം നൽകുകയായിരുന്നു. അതേസമയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അറിഞ്ഞതോടെ യുവാവ് ഒളിവിലാണെന്നാണ് വിവരം. യുവാവിന്റെ അറസ്റ്റ് തടയാൻ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയുടെ സഹായത്തോടെ ശ്രമിച്ചിരുന്നു. പ്രസ്തുത സംഘടനയുടെ സഹായത്തോടെ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ലെന്നാണ് വിവരം. പെൺകുട്ടി ഗർഭിണിയായ സംഭവത്തിൽ വിശദീകരണവുമായി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ രംഗത്തെത്തി. പെൺകുട്ടികളെ നേരത്തെ വിവാഹം ചെയ്യുന്നത് തങ്ങളുടെ ആചാരമാണെന്നാണ് ഇവർ പറയുന്നത്. യുവാവിനെതിരെ പരാതിയില്ലെന്നും മാതാപിതാക്കൾ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വാദം പരിഗണിക്കാനാവില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ യുവാവിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നു.